സാക്കിർ നായിക്കിനെ നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക മതവെറിയുടെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സാക്കിർ നായിക്. ചില ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക്, ഇന്ത്യയിൽ തന്നെയുള്ള ചില ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് വലിയ പൂജനീയനായ വ്യക്തിത്വമാണ് സാക്കിർ നായിക്. എന്നാൽ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ യുദ്ധപ്രഖ്യാപനങ്ങൾ, ഇന്ത്യയിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷങ്ങൾ തകർക്കുന്ന തരത്തിലേക്കുള്ള മതവെറിയുടെ പ്രചാരകനായി ഇവിടെ നിന്ന് വർഗീയ വിഷപ്പുക തുപ്പിയ സാക്കിർ നായിക്ക് ഇവിടെ പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ മലേഷ്യയിലേക്ക് മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ മതവെറിയുടെ പ്രചാരകനെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഇത് തന്നെയാണ് മതവെറിയുടെ പ്രചാരകനായിട്ടുള്ള സാക്കിർ നായിക്കിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി തീരുമാനം തന്നെ നമ്മൾ നേരത്തെയും വാർത്ത നൽകിയിട്ടുള്ളതാണ്. മലേഷ്യയുടെ സംരക്ഷണയിലുള്ള ഈ മതവെറിയുടെ പ്രചാരകനെ അടിയന്തരമായി ഇന്ത്യക്ക് വിട്ടുതരണമെന്നാണ് ഇന്ത്യ സ്വരം കടുപ്പിച്ച് മലേഷ്യയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാക്കിർ നായിക്കിനെ വിട്ടുകിട്ടാനുള്ള നിർണായക നീക്കങ്ങളുമായി ഭാരത സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മലേഷ്യയോട് വളരെ കർശനമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ മലേഷ്യൻ ഗവൺമെന്റിന് കത്തയച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. റഷ്യയിൽ നടന്ന 5ാമത് ഈസ്റ്റ് എക്കോണമി ഫോറത്തിൽ ഇത് സംബന്ധിച്ച് മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതീർ മുഹമ്മദിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തിയിരുന്നു. ആ അവസരത്തിൽ തന്നെ മഹാതീർ മുഹമ്മദിനോട് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ് ഇസ്ലാമിക സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും എല്ലാം. ഇവിടെ ഹൈന്ദവ ഇസ്ലാം അങ്ങനെ ഒരു വേർകൃത്യമൊന്നുമില്ല. സർക്കാരിന് എല്ലാവരും ഭാരതീയർ എന്ന തരത്തിലാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു. പക്ഷേ സാക്കിർ നായിക്കിനെ പോലെയുള്ള വർഗീയ വിഷപ്പുക തുപ്പുന്ന ചില മതവെറിയന്മാരാണ് ഈ രാജ്യത്ത് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണ ഹേതുവായിട്ടുള്ളത്. ഇവിടെ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെ അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടി തന്നെ മലേഷ്യ എന്ന സേഫ് സോണിലേക്ക് കടന്ന സാക്കിർ നായിക് തികഞ്ഞ രാഷ്ട്രവിരുദ്ധനാണ്, ദേശവിരുദ്ധനാണ്. ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ, വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന തരത്തിലേക്കുള്ള വിവാദപരമായുള്ള പ്രസംഗങ്ങൾ, അതേപോലെ തന്നെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഇസ്ലാമിക മതവെറിയുടെ പര്യായമാണ് സാക്കിർ നായിക്. ആ സാക്കിർ നായിക്കിനെ മലേഷ്യ എന്ന രാജ്യം ഒരിക്കലും സംരക്ഷിക്കരുത്. നിങ്ങൾക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തോടെ ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ഇന്ത്യ നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കും. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ മതവെറിയുടെ പ്രചാരകനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് നരേന്ദ്രമോദി മഹാതീർ മുഹമ്മദ് എന്ന മലേഷ്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേ സമയം തന്നെ ആ ഒരു അനൗദ്യോഗികമായിട്ടുള്ള ആ ഒരു ചർച്ച റഷ്യയിൽ വെച്ചായിരുന്നു നടന്നത്. അതിൻ്റെ ഔദ്യോഗിക തലത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഔദ്യോഗികമായി മലേഷ്യൻ സർക്കാരിന് കത്തയച്ചിരിക്കുന്നു. റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സാക്കിർ നായിക്കിനെ കൈമാറുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി സാക്കിർ നായിക്കിനെ കൈമാറുന്നത് സംബന്ധിച്ച് മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനാൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇത് സംബന്ധിച്ച തുടർ ചർച്ചകൾ നടത്താൻ ധാരണയാകുകയും ചെയ്തു. ഇതേ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിജയ് ഗോഖലെ അന്ന് സംസാരിച്ചത് ഇങ്ങനെയാണ്: തീവ്രവാദ പ്രവർത്തനത്തിനും മതസ്പർദ്ധ വളർത്തിയതിനും ഇന്ത്യയിൽ നിയമ നടപടി പേടിച്ച് നാടുവിടുകയായിരുന്നു മതവെറിയുടെ പ്രചാരകനായിട്ടുള്ള സാക്കിർ നായിക്. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ മലേഷ്യയുടെ സംരക്ഷണയിലാണ്, മലേഷ്യയിൽ കുടിയേറിയിരിക്കുകയാണ്. മലേഷ്യയിൽ കുടിയേറി എന്ന് പറയേണ്ട, മലേഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇന്ത്യയെ പോലെ തന്നെ ബംഗ്ലാദേശും സാക്കിർ നായിക്കിനെ വിട്ടുകിട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടന്ന ആർട്ടിസാൻ ബേക്കറി തീവ്രവാദ ആക്രമണത്തിൽ ഇയാൾക്ക്, ഈ മതവെറിയുടെ പ്രചാരകനായിട്ടുള്ള സാക്കിർ നായിക്കിന് പങ്കുണ്ടെന്ന് ബംഗ്ലാദേശിലെ ഭരണകൂടവും, അവിടെ ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് ഒരു മുസ്ലിം ഭരണകൂടമാണ്, അവരും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലുള്ള സാക്കിർ നായിക് അനുകൂലികൾക്ക് എന്ത് പറഞ്ഞാണ് ഇയാളെ ഇപ്പോൾ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സാധിക്കുക എന്ന് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്മാരിൽ ഒരാളാണ്. അതിൻ്റെ ബൗദ്ധിക ഒരു പ്രതീകമാണ് സാക്കിർ നായിക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാക്കിർ നായിക്കിനെ വിട്ടുകിട്ടാൻ മലേഷ്യയിൽ ഇപ്പോൾ അഭയം തേടിയിട്ടുള്ള സാക്കിർ നായിക്കിനെ വിട്ടുകിട്ടാൻ ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെൻറ് നീക്കം ആരംഭിച്ചു. നരേന്ദ്രമോദിജി മഹാതീർ മുഹമ്മദുമായി നടത്തിയ अनौद्योगिक ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗിക തലത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇന്ത്യയോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഭരണകൂടവും സാകിർ നായിക്കിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മലേഷ്യയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും സാകിർ നായിക്ക് ഇന്ത്യയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇവിടെ നിയമ നടപടി നേരിടേണ്ടി വരും ശിഷ്ടകാലം ഇന്ത്യൻ സർക്കാരിന്റെ ചിലവിൽ വളരെ ലാവിഷായി ഒരുപക്ഷേ തിഹാറിലോ മറ്റോ ഇന്ത്യൻ സർക്കാരിന്റെ ചിലവിൽ പുട്ടടിച്ച് കഴിയാനായിരിക്കാം സാകിർ നായിക്കിന്റെ വിധി എന്നാണ് നമുക്ക് ചിലപ്പോൾ കരുതേണ്ടത് എന്തായാലും ശരി സാകിർ നായിക്കിനെ പോലെയുള്ള മതവെറിയുടെ ഏറ്റവും വലിയ അപകടകരമായ വൈറസുകളെ ഈ കൊറോണ കാലത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ വർഗീയ വൈറസുകളെ പേടിച്ച് കൊറോണയെങ്കിലും ഇന്ത്യയിൽ നിന്ന് പേടിച്ച് നാടുവിടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് ഒരു ആലങ്കാരികമായി അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാമെങ്കിലും ഇന്ത്യയിലെ മത സാമൂഹ്യ സാമുദായിക ഒരു സാഹോദര്യം അല്ലെങ്കിൽ സ്നേഹം സഹവർത്തിത്വം ഇതൊക്കെ തന്നെ അട്ടിമറിക്കാൻ ഈ സാകിർ നായിക് നടത്തിയിട്ടുള്ള ആ കുൽസിത പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അയാളുടെ പ്രഭാഷണങ്ങളെ നമ്മൾ മറന്നുപോകരുത് ഇസ്ലാമിക ഭീകരതയുടെ മതവെറിയുടെ പ്രചാരകൻ തന്നെയാണ് സാകിർ നായിക് എന്നതാണ് ഇന്ത്യ ഇത്തരത്തിൽ ഇയാളെ ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരുവാനും ഇവിടെ വിചാരണ ചെയ്യുവാനുമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം